ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞതാണ്, ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഒരു പാർട്ടി ഉണ്ടാക്കിയില്ല എന്നല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലുള്ള ഏകദേശ മൂലന്മാരും തങ്ങന്മാരൊക്കെ ജനാധിപത്യത്തിൽ എന്റെ വ്യവസ്ഥയുമായി സഹകരിച്ചു പോകുന്നവരാണ്. കാരണം നമ്മൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിച്ചാൽ യഥാർത്ഥ മുസ്ലിം ആവൂല, ജനാധിപത്യത്തിന്റെ സഹകരണം ഉണ്ടായാൽ മുസ്ലിം ആവൂല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പുസ്തകമാണ്. 1979 മൗലാന മൗദൂദിയുടെ ഈ പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരിച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. അപ്പൊ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കൊടി നമ്മള് അതെ ആഗസ്റ്റ് 15 അല്ലെ റിപ്പബ്ലിക് ദിനത്തിന് ആരെങ്കിലും കൊടിയുയർത്തിയാൽ അള്ളാഹുവിന്റെ റസൂലിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തിയവനാണ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക? അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് നന്നായി മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ് ഈ ഭരണഘടനയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ വായിക്കുന്നില്ല. ഈ ഭരണഘടനയിൽ അവർ പറയുന്നുണ്ട് അവർക്ക് ഒരു ബൈത്തുൽ മാൽ, അതായത് മുസ്ലിം ഭരണാധികാരിക്ക് ബൈത്തുൽ മാൽ ഉണ്ടാവും. കുവൈത്തിലൊക്കെ പോയാൽ ബൈത്തുൽ മാലും ബൈത്തുൽ സക്കാത്തും ഉണ്ട്. അതൊക്കെ ഭരണാധികാരികളുടെ കീഴിൽ ഉണ്ടാകുന്ന പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് സ്വന്തത്തിൽ ഭരണാധികാരി ആകാണ്, എന്നിട്ട് അവര് ബൈത്തുൽ മാലും ബൈത്തുൽ സക്കാത്തും ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതില് പറയാണ് ഇതിന്റെ 40-ാമത്തെ പേജിൽ ഓരോ പ്രാദേശിക ജമാഅത്തിലും പ്രാദേശിക ബൈത്തുൽ മാലും ഓരോ ഹൽഖയിലും ഹൽഖ ബൈത്തുൽ മാലും ജമാഅത്ത് കേന്ദ്രത്തിൽ കേന്ദ്ര ബൈത്തുൽ മാലും സ്ഥാപിക്കുന്നതാണ്. ജമാഅത്ത് താല്പര്യത്തിന് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ഏതെങ്കിലും പ്രാദേശിക ബൈത്തുൽ മാലിനെ ഹൽഖ ബൈത്തുൽ മാലിലോ കേന്ദ്ര ബൈത്തുൽ മാലിലോ ലയിപ്പിക്കുവാൻ ജമാഅത്ത് അമീറിന് അധികാരമുണ്ടായിരിക്കും. ഖണ്ണിക 58 ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് ജമാഅത്തിന്റെ പ്രാദേശിക ബൈത്തുൽ മാലിൽ അടക്കുന്നതാണ്. വിശദീകരണം, ഏകാംഗങ്ങളുടെ സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് അമീർ അനുയോജ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാര് സക്കാത്ത് വാങ്ങിയിട്ട് അമീർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് എവിടെയൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ശാഖ തുടങ്ങേണ്ടത്, ഹൽക്ക തുടങ്ങേണ്ടത്, എവിടെയാ ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളി ഉണ്ടാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമിന്റെ മദ്രസടി ഉണ്ടാക്കേണ്ടത്, അതിന് ചെലവഴിക്കാനാണ് ഈ സക്കാത്ത് വാങ്ങുന്നത്. അമീറാണ് വ്യവസ്ഥ ഉണ്ടാക്കുക, അള്ളാഹു റസൂൽ ഉണ്ടാക്കിയ വ്യവസ്ഥ ഒന്നും അവർക്ക് പറ്റൂലല്ലോ. ആ അമീർ വ്യവസ്ഥ ഉണ്ടാക്കണം. അങ്ങനെ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോ വെറും ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ പൈസ ചെലവഴിച്ചാൽ സാധാരണക്കാരെ പറ്റിക്കാൻ കഴിയൂലല്ലോ. അതിന് ഇടയ്ക്ക് കുറച്ച് വീട് ഉണ്ടാക്കിയാൽ കൊടുത്തേക്കാം, കുറച്ച് സാധുക്കൾക്ക് വീടായി കൊടുക്കുക. എന്നാൽ ആ സാധുക്കളെ ജമാഅത്തെ ഇസ്ലാമിയാക്കാലോ. ആ വീട് കിട്ടിയ ജമാഅത്തെ ആളെ എന്ത് ചെയ്യാ, റസൂലുള്ളാഹിന്റെ ശരീരം തീർന്നിച്ച് നശിച്ചുപോയി, തങ്ങന്മാരിൽ നിന്ന് വിശ്വസിച്ചാൽ അത് ഉച്ച നീയത്വമാണെന്ന് പഠിപ്പിക്കാലോ. അതിനുവേണ്ടി കുറച്ച് വീടുണ്ടാക്കിയും കൊടുത്തേക്കും ചിലപ്പോ. അപ്പൊ അങ്ങനത്തെ ചില പരിപാടി വരുമ്പോ ചിലപ്പോ ആദരണീയരായ ചില സയ്യിദന്മാരെ ക്ഷണിക്കാൻ വരും, ചിലപ്പോ പണ്ഡിതന്മാരെ ക്ഷണിക്കാൻ വരും. എന്തിന്? ജമാഅത്തെ ഇസ്ലാമി വളർത്താൻ. ഇതിലൊന്നും ഒരു സയ്യിദും ഒരു ആലിമും ഒരു മുസ്ലിമും പെട്ടുപോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ പണ്ഡിതന്മാർ കൃത്യമായി വിഷയം പറയും. എന്നാ പിന്നെ നിങ്ങൾക്ക് തോന്നും എന്താണ് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഈ ബൈത്തുൽ മാൽ ഉണ്ടാക്കി സക്കാത്തൊക്കെ പിച്ചന്റെ കുഴപ്പം? എന്നാ അവര് തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് പറ്റൂല, അത് ഭരണാധികാരികൾക്കേ പറ്റുള്ളൂ എന്നത് അവരെന്നെ പറഞ്ഞതിന്റെ കയ്യിലുണ്ട്. 1984 നവംബർ മാസത്തിൽ അവരിറക്കിയ പ്രബോധനം അത് നിങ്ങൾക്ക് കാണാം. ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഭരണകൂടം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ കുറെ നിയമനിർദ്ദേശം ഖുർആനിലുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ പറയാൻ. അതിൽ ഒന്നാമത്തെ കാര്യം, സകാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം.
സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുക എന്നത് ഭരണാധികാരിക്ക് മാത്രമേ പറ്റുള്ളൂ. ഖുർആനിലുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിന് പറയാം. അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമി എന്നിട്ട് എന്ത് ചെയ്യുക? ആളുകളെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഭരണഘടന ഉണ്ടാക്കിയിരിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്ര കാപട്യം ലിമതഖൂലൂന മാലാ തഫ്അലൂൻ എന്ന് ഖുർആൻ പറഞ്ഞ ശരിയായ കാപട്യമല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഴുവൻ ആശയങ്ങളും. പിന്നെ അതിന്റെ ശേഷം പറയുന്നത് എന്താ? പലിശ സംബന്ധിച്ച നിയമങ്ങൾ, പ്രതിക്രിയാ വിധികൾ, അതായത് കട്ടവന്റെ കൈമുറിക്കുക, വന്നവനെ കൊല്ലുക, വിചാരിയെ ശിക്ഷിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ഭരണാധികാരി ചെയ്യാന്നല്ലാതെ കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യാൻ പറ്റൂല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അവരെന്നെ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഇത്തരം ചില പരിപാടികള് അവർ കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യാൻ. അപ്പൊ ഇവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അതിനെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് നല്ല ബോധമുള്ളവരാകണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. صلوا عليه وسلموا تسليما اللهم صل